ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റന്റെ മികവ് ഏറ്റവും കൂടുതൽ അളക്കപ്പെടുന്നത് ചെറിയ സ്കോറുകൾ ഡിഫൻഡ് ചെയ്യുമ്പോഴായിരിക്കും. ചെറിയ പിഴവിന് പോലും മത്സരത്തിന്റെ തന്നെ വില കൊടുക്കേണ്ടി വരും. ഒന്നോ രണ്ടോ മോശം ഓവർ തന്നെ മത്സരം നഷ്ടപ്പെടുത്തും. പവർപ്ലേയിൽ തന്നെ ടോപ്പ് ഓർഡർ തകർക്കണം. ഈ ബൌളേഴ്സിനെ വിദഗ്ധമായി ഉപയോഗിക്കണം. ഡെത്തിൽ എറിയാൻ ഇവരുടെ ഓവർ ബാക്കി വെക്കണം. ഒപ്പം തന്നെ ഇന്നിംഗ്സ് ത്രൂ ഔട്ട് ബാറ്റേഴ്സിനെ സമ്മർദ്ദത്തിലും നിർത്തണം. പ്രഷർ ബിൽഡിംഗ് തന്നെയാണ് പ്രധാന ആയുധം. ഇന്ന് ബാംഗ്ലൂരിനെതിരെ റൺസ് ഡിഫൻഡ് ചെയ്യുമ്പോഴുള്ള ശ്രേയസ് അയ്യറുടെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ടതാണ്. ഡെത്തിൽ എറിയാൻ അത്ര സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സ് ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും 128 പോലൊരു സ്കോർ വെച്ച് മത്സരം അവസാന ഓവർ വരെ കൊണ്ടുപോകാൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചു. ഉള്ള റിസോഴ്സസ് ഫലപ്രദമായി ഉപയോഗിച്ചു. മിഡിൽ ഓവേഴ്സിലടക്കം ബാംഗ്ലൂർ ബാറ്റേഴ്സിനെ സമ്മർദ്ദത്തിൽ നിർത്തി. അയ്യോറിന്റെ പോസ്റ്റ്മാച്ച് സെക്ഷനിലെ മറുപടികളും ശ്രദ്ധേയമായിരുന്നു. വളരെ പക്വതയോടെ സംസാരിക്കുന്നു. പ്രത്യേകിച്ച് അവസാന ഓവറുകളിലെ ബൌളിംഗ് ചേഞ്ചസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി. സൗത്തിയുടെ ശേഷിക്കുന്ന ഒരു ഓവർ അയ്യർ 18 ഓവറിലെ തന്നെ തീർത്തു. അതായത് അവസാന രണ്ടോവറിൽ ഒന്ന് വെങ്കടേഷ് അയ്യർക്ക് നൽകേണ്ടി വരും. ആ റിസ്ക് എടുക്കുന്നു, അത് ഫലം കാണുന്നു. സൗത്തി ആ ഓവറിൽ തന്നെ ക്രീസിൽ സെറ്റായിരുന്ന റൂതർഫോർഡിന്റെയും ഹസരംഗയുടെയും വിക്കറ്റുകൾ വീഴ്ത്തുന്നു. 18 ഓവർ വെങ്കടേഷ് അയ്യർ, അയാൾ 2 ബൗണ്ടറികൾ വഴങ്ങി. മത്സരം ബാംഗ്ലൂരിന്റെ കൈകളിലാക്കി. സത്യത്തിൽ 18 ഓവറിൽ ഏവരും പ്രതീക്ഷിച്ചത് റസലിനെയാണ്. റസലിന്റെ ഒരു ടൈറ്റ് ഓവറിന് ശേഷം വേറെ ഓപ്ഷൻ ഇല്ലാത്തതിനാൽ വെങ്കടേഷ് അയ്യർ. പക്ഷേ ശ്രേയസ് അയ്യർ പന്ത് നൽകിയത് വെങ്കടേഷ് അയ്യറിന്. പോസ്റ്റ്മാർട്ട് സെക്ഷനിൽ ഇതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ശ്രേയസ് അയ്യർ നൽകിയ മറുപടി ശ്രദ്ധേയമായിരുന്നു. ശ്രേയസ് അയ്യറുടെ വാക്കുകൾ ഇങ്ങനെ: ആ ഓവർ വെങ്കടേഷിന് നൽകാൻ ഞാൻ തീരുമാനിച്ചു. കാരണം അയാൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല വെങ്കയെപ്പോലുള്ള യുവതാരങ്ങളെ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം, പിന്തുണയ്ക്കണം. അവരുടെ ആത്മവിശ്വാസം എത്രയും നേരത്തെ വർദ്ധിപ്പിക്കാവോ അത്രയും നല്ലത്. അതിന് പറ്റിയ അവസരമായിരുന്നു ഇന്ന് ലഭിച്ചത്, ശ്രേയസ് അയ്യർ പറഞ്ഞു. വളരെ വിഷനുള്ള ഒരു നായകനെ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. താൽക്കാലിക റിസൾട്ട് മാത്രം നോക്കാതെ ടീമിലുള്ള യുവതാരങ്ങളെ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ സമ്മർദ്ദങ്ങളോട് പൊരുത്തപ്പെടാൻ അവസരം നൽകുക. അതുപോലെ തന്നെ 128 പോലൊരു റൺസ് ഡിഫൻഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ടീം മെമ്പേഴ്സിനോട് താൻ പറഞ്ഞ വാക്കുകളും അയ്യർ വെളിപ്പെടുത്തുകയുണ്ടായി. ഫീൽഡിങ്ങിനിറങ്ങുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരോടും പറഞ്ഞു, തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ നമ്മളുടെ ഫീൽഡിലെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും ഒക്കെ ഡിഫൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഗെയിം ആയിരിക്കുമെന്ന് അയ്യർ പറഞ്ഞു. എന്താണെങ്കിലും രോഹിത്തിന് ശേഷമുള്ള ഇന്ത്യൻ നായകനെ തിരയുമ്പോൾ പന്തിനും കെ എൽ രാഹുലിനും കടുത്ത മത്സരം തന്നെ ശ്രേയസ് അയ്യർ സമ്മാനിക്കും, ഉറപ്പ്.